വരാപ്പുഴ അതിരൂപതയുടെ തദ്ദേശീയനായ ആദ്യത്തെ മെത്രാപ്പോലിത്തയാണ് റെവറൻഡ് ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ്. നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ദേവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് റെവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ നാല് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു എന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് പറഞ്ഞു. കൃതജ്ഞതാബലി മധ്യയാണ് പ്രഖ്യാപനത്തിൻ്റെ ഡിഗ്രി ആർച്ച് ബിഷപ്പ് വായിച്ചത്. പള്ളിമണികൾ മുഴങ്ങിയപ്പോൾ വിശ്വാസി സമൂഹം ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ നാമകരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ ലത്തീൻ ഭാഷയിൽ നൽകിയ അനുമതി പത്രം അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കിലാണ് വായിച്ചത്. ഇനി മുതൽ ഔദ്യോഗിക രേഖകളിലെല്ലാം ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് ദേവദാസൻ എന്നാവും വിശേഷിപ്പിക്കപ്പെടുക. ഞാൻ ഫാദർ ജോസഫ് പടിയാരംപറമ്പിൽ വരാപ്പുഴ അതിരൂപതയുടെ കത്തീഡ്രലായ ദേവദാസൻ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിനെ അടക്കം ചെയ്തിട്ടുള്ള ദേവാലയത്തിലെ വികാരിയാണ് ഇപ്പോൾ. വരാപ്പുഴ അതിരൂപതയുടെ ആദ്യത്തെ ഏതദ്ദേശീയ മെത്രാപ്പോലിത്തയായിരുന്ന അഭിമന്യ ജോസഫ് അട്ടിപ്പറ്റി പിതാവിൻ്റെ ചരമവാർഷിക ദിനമാണ് 2020 ജനുവരി 21. അന്ന് തന്നെ അദ്ദേഹത്തെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ച്. അദ്ദേഹം ആടുകളുടെ മണമറിയുന്ന ഇടയൻ, ആടുകളെ തേടിപ്പോകുന്ന ഇടയൻ എന്ന സവിശേഷ ശുശ്രൂഷാ പദവി അലങ്കരിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ 1934 ഡിസംബർ 21 വരാപ്പുഴ അതിരൂപതയുടെ സാരഥിയായി ചാർജെടുത്ത ആ നിമിഷം മുതൽ തന്നെ ഏൽപ്പിച്ച അജപാലന ദൗത്യം ദൈവഹിതമനുസരിച്ച് നിർവഹിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. എല്ലാം എല്ലാവർക്കു വേണ്ടി എന്ന അർത്ഥത്തിൽ ഓംനിബോസ് ഓംനിയ ഫൂത്തുസും എന്ന ആപ്തവാക്യവുമായിട്ട് സ്ഥാനമേറ്റ അഭിമന്യ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് അന്നത്തെ കോട്ടപ്പുറം രൂപതയും കൂടി ഉൾക്കൊള്ളുന്ന വരാപ്പുഴ അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളും സന്ദർശിച്ച് ആശീർവദിച്ച് ജനങ്ങളെ അടുത്തറിഞ്ഞ് അവരുടെ മുറിവുകൾ ഉണക്കിയ ഒരു വലിയ അജപാലകനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ആടുകളുടെ മണമുള്ള, ആടുകളെ തേടിപ്പോകുന്ന, പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടതിനെ തേടി അലയുന്ന ഒരു വലിയ ഇടയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ധന്യമായ അജപാലന ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ചൈതന്യവുമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പ്രത്യേകം അനുവാദം നൽകി ഈ 2020 ജനുവരി 21 അദ്ദേഹത്തിൻ്റെ നാമകരണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി എന്ന കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി വചനപ്രഘോഷണത്തിൽ അനുസ്മരിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ, കേരള റീജിയൺ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ, ബിഷപ്പുമാരായ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ, ഡോക്ടർ അലക്സ് വടക്കുംതല, ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ, ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ എന്നിവരും
വരാപ്പുഴ അതിരൂപതയിലും കോട്ടപ്പുറം രൂപതയിലും നിന്നുള്ള വൈദികരും സന്യസ്തരും തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ പങ്കെടുത്തു.